നമസ്കാരം. ആസാമിലാണ്, ആസാമിലെ ദിബ്രൂഗറിലാണ് ഞങ്ങളുള്ളത്. ദിബ്രൂഗറിന്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് ഈ വീടിലൂടെ കാണാൻ പോകുന്നത് അല്ലേ? അതെ അതെ. നമ്മളിപ്പോ ദിബ്രൂഗർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഉള്ളത്. അതാണ് ദിബ്രൂഗർ റെയിൽവേ സ്റ്റേഷൻ. ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ നോക്കുന്നത് അവിടുത്തെ സ്റ്റേയും അവിടുത്തെ ഫുഡും ആയിരിക്കും അല്ലേ? നമ്മളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാല് അവതാസം ഇറങ്ങിയത് ഇവിടെ ഇറങ്ങി ഒരു വൈകിട്ട് 3 മണിയോടെ ഇവിടെ ഇറങ്ങി. അതെ, ഇവിടെ ഉണ്ടല്ലോ 5 മണിയാവുമ്പോ തന്നെ നല്ല ഇരുട്ട് തന്നെ 8 മണിയുടെ ഫീലിംഗ് വരും. നമ്മുടെ നാട്ടിലെ 8 മണിയുടെ ഫീലിംഗ് അതിവിടെ 5 മണി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നേരം വെളുക്കുന്ന ഏകദേശം ഒരു 5:30 5:30 4:30 ഇവിടെ നേരം വെളുക്കുന്നത്. അതെ, ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 10 മണിയാവാനായി. അപ്പൊ എന്താ പറയാ, രാവിലെ 5:30 തന്നെ നേരം സൂര്യനൊക്കെ നേരത്തെ ഉദിക്കും. കാരണം ഈ ഒരു ഭാഗത്ത് അങ്ങനെയാണല്ലോ, അരുണാചൽ പ്രദേശിന്റെ ബോർഡറോട് കിടക്കുന്ന സ്ഥലമാണ് ഈ ദിബ്രൂഗർ എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നല്ല രീതിയിലൊന്നും ഭക്ഷണം ഇവിടെ കിട്ടില്ല. കാരണം ദിബ്രൂഗർ മെയിൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഇങ്ങനെയാണ് കാണുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, ഇത് എങ്ങോട്ടും അങ്ങനെ ഒരു ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. ഇത് ഈ ഒരു ഭാഗത്തേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്, ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എങ്ങോട്ടാ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ധാബക്ക് വേണ്ടിട്ട് ഒരുപാട് അങ്ങോട്ട് ഗൂഗിൾ മാപ്പ് വെച്ച് നടന്നു, ഇങ്ങോട്ട് ഗൂഗിൾ മാപ്പ് വെച്ച് നടന്നു, എവിടെയും കിട്ടിയില്ല. അങ്ങനെ നടക്കുന്ന സമയത്തുണ്ടല്ലോ 2-3 ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസിനെ കാണുകയുണ്ടായി. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ മലയാളത്തിൽ ചോദിച്ച സമയത്ത് അവർക്ക് അവരിങ്ങോട്ട് മലയാളത്തിൽ പറയുന്നത്, അതിനർത്ഥം അവർക്കൊക്കെ മലയാളം അറിയാം. ഇവിടെ ഇല്ല, എനിക്കൊന്ന് ഞാൻ ഇത്ര ദൂരത്ത് വന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ് ഇത്ര സിമ്പിളായിട്ട് അവർ മലയാളം പറയുന്നത്. അതെ, എല്ലാരും നമ്മളെ നാട്ടിലൊന്ന് പണിയെടുക്കാൻ വരുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ. ഇവിടുന്ന് ധാബ റെസ്റ്റോറൻസുകളൊന്നും ഇല്ല, അതുകൊണ്ട് ഇന്നലെ രാത്രിക്ക് ഞങ്ങള് റെഡി ടു ഈറ്റ് മാഗി കഴിച്ചു. അതെ, അപ്പൊ ഇവിടുന്ന് ടൗണ് ദിബ്രൂഗഡ് ടൗണ് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഫുഡൊക്കെ കിട്ടുള്ളൂ. നമ്മൾ ഇവിടെ താമസിച്ചിട്ടുണ്ടല്ലോ IRCTCന്റെ റിട്ടയർ റൂമിലാണ്, ഡോർമെറ്ററി ആണ്. ഏറ്റവും ചീപ്പ് ഇവിടെ താമസിക്കാൻ പറ്റിയത് ഇവിടുത്തെ IRCTC റിട്ടയർ റൂമിലാണ്. താമസിച്ച റിട്ടയർ റൂമാണ് ഇനിയിപ്പോ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് ഞങ്ങള് നല്ല തുടക്കം എടുക്കാൻ വേണ്ടിട്ടല്ലേ അല്ല അവിടം വരെ ഒന്ന് നടന്നു പോയായിരുന്നു. ഇനിയിപ്പോ നേരെ റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചയും റിട്ടയറിംഗ് റൂമിന്റെ കാഴ്ചയും കാണാം. ദിബ്രൂഗർ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇവിടെ ഒരുപാടുണ്ടല്ലോ ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ഇ റിക്ഷകൾ അല്ലേ, ഇലക്ട്രിക് വണ്ടികളാണ് കൂടുതലും ഉള്ളത്. നമുക്ക് നമ്മുടെ റിട്ടയറിംഗ് റൂമിനകത്തേക്ക് കയറാം. ആ എടാ, വേറൊരു കാര്യം, ഈ വണ്ടികൾക്ക് നീ നല്ല റേറ്റ് ചോദിച്ചായിരുന്നില്ലേ? അവിടുന്ന് 200 എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാൾക്ക് 200 രൂപ അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ കയറി, റെയിൽവേ സ്റ്റേഷന്റെ ഫസ്റ്റ് ഫ്ലോർ ആയത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റിട്ടയർ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടത്തോട്ടാ റിട്ടയർ റൂമും കാര്യങ്ങളും വരുന്നത്. ഇനിയിപ്പോ ഇവിടുന്ന് അബദാസാം എക്സ്പ്രസ് പോകാനുണ്ട്. നമ്മുടെ റിട്ടയറിംഗ് റൂം ഫസ്റ്റ് ആണ്. നമുക്ക് ബാത്റൂമും ടോയ്ലറ്റും കാണാം അല്ലേ? ഇത് ഇവിടുത്തെ റൂംസ് ആണ്. ഈ കാണുന്നൊക്കെ ഓരോരോ റൂംസ് ആണ്, 2 റൂംസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ഇതിൻ്റെ ബാത്റൂം, ഹീറ്റർ ഉണ്ട്, കുളിക്കാൻ നല്ലതാണ്, നല്ല ബാത്റൂം ഒക്കെ തന്നെയാണ്. ഇത് ഇവിടുത്തെ ടോയ്ലറ്റ്, ടോയ്ലറ്റ് അത്യാവശ്യം. ഇത് കോമൺ ബാത്റൂം ആയതുകൊണ്ടാണ്, ഈ ഡോർമെട്രിക്ക് കോമൺ ബാത്റൂം 385 രൂപ നോൺ എ സിക്കും 485 വരുന്നത് എ സിക്കും. ഇവിടെ എ സിനൊന്നും കാര്യമില്ല. ഡോർമെട്രി 6 ബെഡാ ടോട്ടലുള്ളത്. 6 ബെഡ്, നമ്മുടെ ബെഡ് ഇതാണ് വരുന്നത്. ഇതും ഓരോ ബെഡിനും ഈ ഇതുണ്ട്, മൊബൈൽ പ്ലഗ്. ആ ഇതുണ്ട്, അതുപോലെ ഒരു ട്രേ ടേബിളും ഉണ്ട്. ഓരോരുത്തർക്കും അതേപോലെ ഉണ്ട്. പിന്നെ ഒരു ടേബിളുണ്ട്, പിന്നെ ഓരോരോ ചെയറും, ചെയറും ഉണ്ട് അവിടെ. ടോട്ടൽ 6 ബെഡേ ഉള്ളു ഇവിടെ. ടോട്ടൽ 6 ബെഡ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെ റിട്ടയർ റൂം ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ IRCTCന്റെ റിട്ടയർ റൂം വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഇവിടത്തേക്കുള്ള, അതായത് ഇവിടുന്ന് പുറപ്പെടുന്നത് ഇവിടെ എത്തിച്ചേരുന്നതായിട്ടുള്ള PNR നമ്പർ വെച്ചിട്ട് റിട്ടയർ റൂം ബുക്ക് ചെയ്യുക. ഡോർമെട്രിക്ക് വരുന്നത് 71 രൂപയാണ്, ഏറ്റവും ചീപ്പ് ഇവിടെ ഡോർമെട്രിയാണ്. 71 രൂപയെ വരുന്നത്. 24 മണിക്കൂറിനാണ് ഡോർമെട്രിക്ക് 71 രൂപ ഒരാൾക്ക്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഏകദേശം 140 ആ റീ, പിന്നെ ഒരു 10-15 രൂപ GST. 146 രൂപയാണ് ടോട്ടൽ ആയി. GST ആകെ 5-10 രൂപയായിട്ട്. അതായത് ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല റിട്ടയർ റൂമുകളിൽ വെച്ചിട്ട്. ഏറ്റവും ചീപ്പായിട്ടുള്ളത് ഈ ഒരു ദിബ്രൂഗർ റിട്ടയർ റൂമാണ്. അത് മാത്രമല്ല, ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടല്ലേ. നമ്മളെ പേരിൽ ഇപ്പൊ ഒരാളുണ്ടെങ്കിൽ കൂടി അയാള് അങ്ങനെ ഇപ്പം വന്നാണ്. അതിനോർമ്മ ഇന്നലെ രാത്രി ഞങ്ങൾ മാത്രമേ ഉണ്ടായാലും. നല്ല ഇവിടെ തണുപ്പില്ല, പുറത്ത് തണുപ്പുണ്ടെങ്കിൽ ഇവിടെ തണുപ്പില്ല. നല്ല അടിപൊളി റിട്ടയർ റൂം എന്ന് പറഞ്ഞാൽ ആദ്യം റൂം എടുക്കാനാണ് പോയത്, പക്ഷെ റൂം കിട്ടിയിട്ടുണ്ടായില്ല. ഇത് മതി, നിങ്ങൾ നോക്കിയേ
നല്ല അടിപൊളിയല്ലേ. ഇവിടെ ഇവിടെ ഒരു D4D ഞാനും D4E നവിയും. റൂം പോലെ തന്നെ, ഡോർമെട്ടറിന്ന് പേര് മാത്രമേ ഉള്ളൂ, റൂം തന്നെ പറയാം. ഇനിയിപ്പോ നമ്മള് പോകുന്നുണ്ട് എവിടെന്ന് വെച്ചാല് നേരെ ദിബ്രൂഗഡ് ടൗണിലേക്ക് പോകുന്നത്. നേരത്തെ ഈ റിക്ഷ കണ്ടു, പൈസ ഒക്കെ ചോദിച്ചപ്പോ 100-200 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ പോകുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു 10 മണിയായിരുന്നു, 10:45 ഇപ്പം ഗുവാഹട്ടിയിൽ നിന്ന് ദിബ്രൂഗഡ് ടൗണിലോട്ട് പോകുന്ന നാഗാലാൻഡ് എക്സ്പ്രസ് വരാനുണ്ട്. നേരെ ജനറൽ ടിക്കറ്റ് എടുക്കുക, നേരെ ദിബ്രൂഗഡ് ടൗണിലേക്ക്. എന്നിട്ട് അവിടുത്തെ കുറച്ച് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാനുണ്ട് അല്ലേ. പ്ലാറ്റ്ഫോം നമ്പർ 1 ഗുവാഹട്ടി ടു ദിബ്രൂഗഡ് ടൗൺ നാഗാലാൻഡ് എക്സ്പ്രസ്. ബുക്കിന് ജനറൽ ക്ലാസ്സിൽ കയറിയാൽ മതി. ഇവിടം വരെ വണ്ടി വരില്ല അല്ലേ. ഇല്ലേ, റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഇവിടം വരെ വരുള്ളൂ. ജനറൽ കയറിക്കോ. ദിബ്രൂഗറിൽ നിന്ന് നാഗാലാൻഡ് എക്സ്പ്രസ്സിൽ കയറി ജനറൽ ക്ലോസിൽ തന്നെ ഇവിടെ ഒരു രണ്ട് സ്ഥലം കിട്ടി. ഇവിടുന്ന് വണ്ടി എടുക്കുകയും ചെയ്തു. 6 കിലോമീറ്റർ അല്ലേ ദൂരമുള്ളു അല്ലേ. വേഗം എത്തും. പിന്നെ നടന്നു പോകാൻ പറ്റില്ല 6 കിലോമീറ്റർ ഉള്ളതുകൊണ്ട്. ട്രെയിൻ തന്നെ ഏറ്റവും നല്ലത്, ചീപ്പസ്റ്റ് ആണല്ലോ. രൂപ ഓട്ടോയിൽ പോകുന്നതിനെക്കാട്ടും ഇത്രയും ലാഭം അല്ലേ അല്ലേ. എന്ത് സൈഡിലേക്ക് കൂടെ അല്ലേ പോകുന്നത്, ഇത് റോഡ്. ആദ്യമായിട്ടാ ഇങ്ങനെ കാണുന്നത്. വണ്ടി ഹോൺ അടിച്ചുകൊണ്ട് പോകുന്നു. ആ സ്റ്റേഷൻ എത്താനായി തോന്നുന്നു. ദിബ്രൂഗർ ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് രാജധാനിയൊക്കെ വിടുന്നുണ്ട് കേട്ടോ. 2 രാജധാനി ഉണ്ട് ദിബ്രൂഗറിന്ന്. അതിലൊന്ന് നവി, ഒന്ന് ദിബ്രൂഗഡിനും ഒന്ന് ദിബ്രൂഗഡ് ടൗണിന്നുമാ. ഇത് കോച്ചി വരുന്നത് ബ്ലൂ ICF ആണ്. അവിടെ പണ്ടത്തെ അതേ ഓർമ്മിപ്പിക്കുന്നല്ലേ. വണ്ടിയുടെ നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ബ്രഹ്മപുത്ര റിവർ സൈഡിലോട്ട് പോവുകയാണ്. നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഏകദേശം 1.9 കിലോമീറ്റർ തന്നെ. സീറ്റല്ലേ, എങ്ങനെ നടന്നു പോവാ. പക്ഷേ നമ്മളെ നേരത്തെ ദിബ്രൂഗറിനെ കാട്ടി കുറച്ചും കൂടെ ആൾക്കാരൊക്കെ ഉള്ളത് ദിബ്രൂഗർ ടൗണിലാണ് അല്ലേ. സ്റ്റേഷൻ ദിബ്രൂഗർ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ഒറ്റപ്പെട്ട് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഒന്നുമില്ല, സൈക്കിൾ റിക്ഷകളൊക്കെ ഉണ്ട്, നമുക്കതിൽ പോകുന്നില്ല. കൂടുതൽ സൈക്കിൾ റിക്ഷകൾ തന്നെയാണ് കേട്ടാ. നമുക്ക് നേരെ തന്നെയാണ്, തെറ്റാനൊന്നുമില്ല, നേരെയാണ് പോകുന്നത്. ഇവിടെ കൂടുതൽ ആർമി വണ്ടികൾ ഒരുപാട് സ്ഥലത്ത് കണ്ടു ഞാൻ അല്ലേ നവി അല്ലേ. ആ എല്ലായിടത്തും ആർമി വണ്ടികളുണ്ട്. ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. ട്രാഫിക്കൊന്നും ഇല്ല. 2 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്ന് ഇപ്പം ഞങ്ങള് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നദിയിലല്ലേ, ബ്രഹ്മപുത്ര നദീൻ്റെ അടുത്തെത്തി. അവിടെയൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കൊക്കെ കടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എത്ര ഇതിൻ്റെ വീതി നോക്കിയത്, കടൽ പോലെ. ഇതാ അങ്ങ് നടക്കാൻ പറ്റും തോന്നല്ലേ. നടക്കാൻ അങ്ങ് പറ്റും. ഇത് പിന്നെ ഈ ഇവിടെയൊക്കെ വെള്ളമൊക്കെ വരുമ്പോൾ ഇവിടം വരെയെല്ലാം കയറൂടാ.
ബ്രഹ്മപുത്ര നദി നേരിടുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് പ്രളയം തന്നെയാണ്. അതായത് ഇവിടെ ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് മൺസൂൺ വരുന്നത്. ആ സമയത്ത് ആസാം ഫ്ലഡിന്റെ കാര്യം ഞാനായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ന്യൂസുകളിലും വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണല്ലോ. നല്ലോണം ബാധിക്കും ദിബ്രുഗറിനെ, നല്ലോണം ബാധിക്കുന്നതാണ് ഈ ബ്രഹ്മപുത്ര. ഈ കേരളം പോലുള്ളൊരു മറ്റൊരു സംസ്ഥാനം തന്നെയാണ് ഈ ആസാമും. ആസാമിലും കേരളത്തിലും ഒരുപോലെ തന്നെയാണ് ഇപ്പൊ ഫ്ലഡ് വരുന്നത് അല്ലേ? ആസാം നല്ലോണം വരും. ഇപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു ഫ്ലഡ് വന്നായിരുന്നു, അപ്പൊ അത്ര വലിയ എഫക്ട് ഉണ്ടായിട്ടില്ല അല്ലേ? ഉണ്ടായിരുന്നു. ബ്രഹ്മപുത്ര പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ അതായത് ലോകത്തിലെ തന്നെ പറയാം, നീളത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ 9-ാമത്തെ സ്ഥാനമുണ്ട് ബ്രഹ്മപുത്രക്ക്. ഇത് 3 രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഇത് ഉത്ഭവിക്കുന്നത് ടിബറ്റ് എന്നാണ്, ചൈന, ടിബറ്റ്. പിന്നെ ഇപ്പൊ ഒഴുകുന്നത് ഇന്ത്യയിലൂടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിലെ കൂടി ഒഴുകുന്നുണ്ട്. ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഇവിടെ ഗംഗാ നദിയുമായിട്ട് കൂടി ചേർന്ന് നേരെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഏകദേശം 2,900 km ഈ നദി ഒഴുകുന്നുണ്ട് അല്ലേ? ഇന്ത്യയിൽ ഒഴുകുന്നത്, ഇന്ത്യയിൽ അല്ല, 2,900 km ഒഴുകുന്നത് ടോട്ടലി. ഇന്ത്യയിൽ ഒഴുകുന്നത് 916 km. പിന്നെ ഇതിന് ഇന്ത്യയിൽ നമ്മുടെ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വേറെ 2 പേരുകൾ കൂടി ഉണ്ടാണ്. അതിന് പുറമെ തന്നെ ചൈനയിൽ ഇതിന് അറിയപ്പെടുന്ന വേറെ പേരിലാണ്, പിന്നെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ഇതിന്റെ പേര് ജമുന എന്നാണ്. അത് പറഞ്ഞാൽ ഓരോ രാജ്യത്തും അതാത് പേരിലായിരിക്കും ആ ഒരു നദികളൊക്കെ അറിയപ്പെടുക. അത് താഴോട്ട് എങ്ങനെ ഇറങ്ങാൻ വല്ല വഴി ഉണ്ടാവും? ഇറങ്ങാൻ പറ്റൂടാ. നദിയുടെ ഇവിടെ എത്തി, ഇതിന്റെ അപ്പുറനെ പോകുന്നില്ല, പോയാ റിസ്ക്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മനസ്സിലായില്ല കേട്ടോ, 1 km വ്യാപിച്ച് കിടക്കുന്ന നമ്മളെ നദി, ഇതെന്താണ് എനിക്ക് മനസ്സിലായിട്ട്. ഇവിടെ എന്തെങ്കിലും പൂജ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതെന്തെങ്കിലും ആവട്ടെ, ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ആസാമിലും അരുണാചൽ പ്രദേശ് എന്ന 2 സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് കേട്ടോ. ആ നിങ്ങൾ മുന്നോട്ട് നോക്കിയത് നോക്കത്താ ദൂരത്തല്ലേ. ഇതിന്റെ ഇവിടുത്തെ വീതി എത്രയാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷെ ആസാമിൽ ചില സ്ഥലത്ത് 10 km വരുന്നുണ്ട്. 10 km എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ വീതി നീളല്ല, ഒഴുക്കല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടുന്ന് അങ്ങോട്ടില്ല ഒരു വീതി. അത് കടൽ പോലെ നമുക്കൊന്നും മനസ്സിലാവൂല. ചില സ്ഥലത്ത് 1 km മാത്രമേ ഉണ്ടാവുള്ളൂ, കോമൺ ആയിട്ടുള്ള പോലെ. എന്നാലും ഇതൊക്കെ ജീവിതത്തിൽ വന്ന് കാണുക എന്ന് പറയുന്നതന്നെ അല്ലേ ബ്രഹ്മപുത്ര. ഇത് പിന്നെ ഗുവാഹത്തി എത്തുമ്പോ ഒട്ടും ഇല്ലല്ലോ ഇത് അല്ലേ, 1 km കണ്ടുള്ളൂ തോന്നുന്നു. എന്തായാലും ഇവിടെ ഇവിടെ ഒരു ഡെമോജി റെയിൽ ബ്രിഡ്ജ് ഇല്ലേ, അതിവിടെ അതുപോലെ തന്നെ. അത് ദിബ്രുഗറിന് നോർത്ത് ലക്കിംപൂർ വഴി ഗുവാഹട്ടി പോകുന്ന വഴിക്ക്. പിന്നെ ഇവിടെ വേറെ ഏതൊരു മന്ദിരം ഉണ്ട് വിചാരിച്ചില്ലാ, എന്താ അതിന്റെ പേര്? ജഗന്നാഥ മന്ദിർ. ജഗന്നാഥ മന്ദിർ, പിന്നെ വേറെ ഒരു ഗാർഡൻ അങ്ങനെ എന്തോ, അത് സിപ്സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. കറക്റ്റ്, വെയിൽ അടിക്കുന്നു ഇവിടെ പെട്ടെന്ന്. ഇവിടെ ഭയങ്കര വെയിൽ കണ്ണിലേക്ക് തന്നെ അടിക്കുന്നത്. നല്ല പ്യുവർ ക്ലൈമറ്റ് ആണിതാ, ഇപ്പം ഇവിടെയൊക്കെ വരാൻ പറ്റിയ ക്ലൈമറ്റ് ആണല്ലേ. മൺസൂൺ സമയം ഞാൻ പറഞ്ഞ പോലെ നോക്കണ്ട കേട്ടോ, നല്ലോണം വെള്ളം കയറുന്നു. ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകും, ഇതിന്റെ വെള്ളം നല്ലോണം അത്രയാ. ഈ ഒരു ഇത് ഉത്ഭവിക്കുന്നത് പറഞ്ഞു ചൈനയിലെ ടിബറ്റിലെ മാനസരോവർ, ആ കൈലാസ പർവ്വത നിരയുടെ ആ ഒരു ഭാഗത്ത് നിന്ന്, മാനസരോവർ ലേക്കിന്റെ ഭാഗത്ത് നിന്നാണ് ഒഴുകി വരുന്നതെന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ തന്നെ പറയാം. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് വെച്ചാല് ടൗണിലേക്കൂടെ തന്നെ കുറച്ച് നടക്കാം, എന്നിട്ട് നമുക്ക് ദിബ്രുഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോകണം. അങ്ങ് അവിടെ മലനിരകളൊക്കെ കാണുന്നുണ്ട്. ഈ ക്യാമറയിൽ അത് വ്യക്തമാവുന്നുണ്ടോ അറിയില്ല, മൊത്തം മലനിരകളാണ്. നല്ല ഒഴുക്ക് ഇങ്ങോട്ടൊക്കെ ഒഴുകുന്ന കേട്ടോ, ഇങ്ങോട്ടൊക്കെ ഒഴുക്ക് പോകുന്നത്. അപ്പം ഇവിടുന്ന് നമുക്ക് ബൈ ബൈ പറയാം, പോവാലോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടോ, ഈ നമ്മുടെ ആസാമിലെ തന്നെ വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു നദിയിൽ റിവർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അത് ആസാമിലെ മാജുലി എന്ന് പറഞ്ഞ ഒരു ദ്വീപുണ്ട്. അതായത് വേൾഡിൽ തന്നെ പ്രധാനപ്പെട്ട ഏറ്റവും ലോകത്തിലത്തെ ഏറ്റവും വലിയ റിവർ സൈഡ് ഐലൻഡ്. ഇപ്പൊ നടന്നിട്ട് ഏകദേശം നമ്മൾ ടൗൺ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ തന്നെ എത്തി. ഇനിയിപ്പോ ഇവിടുന്ന് ദിബ്രുഗറിലേക്ക് തന്നെ നമുക്ക് ട്രെയിൻ കയറി പോവാം അല്ലേ? ട്രെയിൻ തന്നെയാണ്, ബസ് ഞാൻ നോക്കി, ASTC വണ്ടി നോക്കി, കിട്ടിയില്ല. ബസ് സ്റ്റാൻഡ് എവിടെയാന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല, അതാണ് പ്രശ്നം. ഇനിയിപ്പം ഇവിടുന്ന് ഇനിയിപ്പോ ഉച്ചക്ക് 1:50 നമ്മുടെ വന്ന നാഗാലാൻഡ് വണ്ടി തന്നെ തിരിച്ചു പോകുന്നുണ്ട്. നാഗാലാൻഡ് എക്സ്പ്രസ് തന്നെ, ഇതന്നെ തിരിച്ചു കയറി പോകണം. നേരെ അതിന് കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ സ്റ്റേഷനിൽ തന്നെ എത്താമല്ലോ. അതെ, അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബനിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ദിബ്രുഗർ മറ്റേ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ബനിപ്പൂർ എന്ന സ്ഥലത്ത്. അങ്ങോട്ടേക്ക് ബാസ്തൊന്നും കിട്ടുന്നില്ല. അതെ അതെ അതെ, അത് കിട്ടുന്നില്ല അല്ലേ. നമുക്ക് ബസ് സ്റ്റാൻഡ് എവിടെയാന്ന് കറക്റ്റ് ആയിട്ടില്ല, വ്യക്തമായിട്ടില്ല. അതാണ് മാപ്പിൽ നോക്കിയപ്പം
ബസ് സ്റ്റാൻഡ് വെച്ചപ്പോ ഒരു ബസ് സ്റ്റോപ്പ് അതായത് വെയിറ്റ് ഷെഡിലാണ് കൊണ്ടുവന്നിരുന്നത് അല്ലേ. ഗൂഗിൾ മാപ്പ് പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ദിബ്രുഗഡിന്റെ മനസ്സിലായില്ലേ. പിന്നെ ഇവിടെ ആസാമീസാണ് ആൾക്കാർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ ബ്രെഡ് വാങ്ങിച്ച് ഒരു ബേക്കറിയിൽ നിന്ന് ബ്രെഡ് വാങ്ങിച്ചു. ഇംഗ്ലീഷ് അറിയില്ല എല്ലാവർക്കും. ആസാമീസ് ഭാഷ ഇതിലൂടെ അറിഞ്ഞില്ലായിരുന്നു. പലരോടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്കായിരിക്കും മനസ്സിലാവുന്നില്ല. അത് ദിബ്രുഗഡ് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഐ ആർ സി ടി സി ഫുഡ് കോർട്ട് നായിക്കല് രണ്ട് ഫുട്ടോപ്സ് ഇല്ലല്ലോ ഇല്ല. പക്ഷെ ഈ ഒരു സംഭവം ഈ ഒരു വേണമായിരുന്നു അല്ലേ. അവിടെയാണ് കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ കൂടുതൽ വണ്ടികളൊക്കെ വരുന്നത് അവിടെയാണ്. അവിടെയായിരുന്നു വേണ്ടത്. അവിടെ നിന്ന് രണ്ട് പപ്സ് കഴിച്ചു. അത് വലിയ രസമൊന്നും ഇല്ല അല്ലേ. ഇല്ല ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെന്താ പറയാ കഴിക്കാതെ നിർത്തിയില്ലല്ലോ. കഴിക്കണ്ടേ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ സമൂസ കഴിക്കാറ്. സമൂസ അവിടെ ഇല്ല. ദിബ്രുഗഡ് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇനിയിപ്പോ ഇവിടെ ഇതുവരെ നമ്മളെ അണ്ടർസോർഡ് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയില്ലല്ലോ. ഇല്ല ഒരു മണിക്കൂർ മുന്നേ കൊടുക്കും. സാധാരണ 3 മണിക്കൂർ മുന്നേ കൊടുക്കാറുണ്ട്. ഇപ്പൊ 1 മണിക്കൂർ മുന്നേന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്. ഇപ്പൊ അത് എടുത്തിട്ട് ആ ട്രെയിനിൽ കയറാൻ. എന്നിട്ട് പിന്നെ അവിടത്തേക്ക് പിന്നെ 6 കിലോമീറ്റർ അല്ലേ ടോട്ടൽ ഉള്ളു. പോവേണ്ട വണ്ടി ഇതാണ്. ബ്ലൂ ICF കോച്ചാണ്. നല്ല ലുക്ക് ഉണ്ടല്ലേ വണ്ടി കാണാൻ. എന്നാ പിന്നെ ഈ വീഡിയോ ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഇനി ട്രെയിൻ കയറി അവിടെ നമ്മുടെ ദിബ്രുഗഡ് സ്റ്റേഷനിലെത്തും. അവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണം. നടന്നോണ്ട് നമ്മളിപ്പോ നടന്നിട്ടാ പോകുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് ബസ്സിനും അല്ലെങ്കിൽ ഓട്ടോക്കെ ആക്കിട്ട് പോവാട്ടോ ദിബ്രുഗറിലേക്ക്. 6 കിലോമീറ്റർ യാത്ര ചെയ്യും. നമുക്ക് പറഞ്ഞാൽ ടൈം ഒരുപാടുണ്ട്. അതുകൊണ്ട് എക്സ്പെൻസീവ് ഒക്കെ നോക്കിക്കൊണ്ടാണ് ഇത് പ്രിഫർ ചെയ്തത്. പിന്നെ ദിബ്രുഗറിൽ പെട്ടെന്ന് വന്നാൽ കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഇതൊക്കെ ബ്രഹ്മപുത്രയൊക്കെ മിസ് ചെയ്താലല്ലേ കാണൂലല്ലോ അങ്ങനെയൊന്നും. അതെ അതെ അതെ. അപ്പൊ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ മെമ്മറീസ് എങ്ങനെ ഉണ്ടെന്നറിയിക്കാം. ബൈ ബൈ.